ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണം നടത്താൻ. NIA അന്വേഷണം. ഖാലിസ്ഥാൻ ഭീകരരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലിലാണ് അന്വേഷണം. ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ ചേരുകയാണ് നമ്മോടൊപ്പം. നന്ദൻ, ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു വാർത്ത മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗുർപന്ത് സിംഗ് പന്നു ഇത്തരമൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു, ഇത്തരത്തിൽ പണം ശേഖരിച്ചു എന്നൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിയിലേക്ക് ഏത് നടപടിയിലേക്കാണ് വി കെ സക്സേന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്? ഐസൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലമാണ്. അതിൽ ഏറ്റവും പ്രധാനം നിലവിൽ നിരോധിത സംഘടനയായ തീവ്രവാദം മുന്നോട്ട് അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും $160 മില്യൺ, ഏതാണ്ട് $160 കോടി രൂപയോളം വരും. $16 മില്യൺ ആണ് ഇവർ കൈപ്പറ്റിയെന്ന് ഇപ്പോൾ നേരത്തെ തന്നെ അത്തരം ചില ആരോപണങ്ങൾ ഇവർ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആഭ്യന്തരമന്ത്രിക്ക് ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ വ്യക്തമായ അന്വേഷണം ഈ ആരോപണത്തിന്മേൽ വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യദ്രോഹം അടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൽ പരാതിക്കാരായി നിൽക്കുന്നത് ഹിന്ദു ഫെഡറേഷനാണ്. വേൾഡ് ഹിന്ദു ഫെഡറേഷൻ്റെ ആ പരാതിയിൽ അവർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം അവർ തരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം കാനഡയിലൊക്കെ വലിയ വേരോട്ടമുള്ള സംഘടനയാണ് ഈ വേൾഡ് ഹിന്ദു ഫെഡറേഷൻ. അവിടെ കൃത്യമായ ഈ സിഖ് സംഘടനകൾ, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന AAP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി $16 മില്യൺ ശേഖരിച്ചതിൻ്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ അവരുടെ പക്കലുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ച് വേണം ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനെന്നും ഈ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല 1993 യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിൽ നടന്ന സ്ഫോടനം, ആ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ 31 പേർ അതിലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് കരുതി അയാൾ ഇപ്പോൾ നിലവിൽ അയാൾക്ക് ആദ്യഘട്ടത്തിൽ തൂക്കുകയർ വിധിച്ചെങ്കിലും പിന്നീട് അയാളെ ജീവപര്യന്തമായി അയാൾക്ക് അത് കുറച്ചു നൽകിയിരുന്നു. അയാളെ വിട്ടുകിട്ടുവാൻ വേണ്ടി ദേവേന്ദ്രപുള്ളർ എന്ന അയാളെ വിട്ടുകിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി AAP ഇടപെടാമെന്ന് കാണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തയ്യാറാക്കിയ കത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്തരം ഒരു കത്ത് ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു തീവ്രവാദ സംഘടനകളോട് AAP പുലർത്തുന്ന ഈ ഒരു അനുകമ്പ അല്ലെങ്കിൽ അത്തരം നിലവിൽ ദേശദ്രോഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ അകത്ത് കിടക്കുന്ന നേതാക്കളെ മോചിപ്പിക്കാനടക്കം AAP കാണിക്കുന്ന താല്പര്യം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഈ ആഭ്യന്തര സെക്രട്ടറി ഇതിന്മേൽ സ്വീകരിക്കുന്ന നടപടിയായിരിക്കും നിർണായകം. NIA അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ്. സ്വാഭാവികമായും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്ന വിഷയമായതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ NIA അന്വേഷണം വേണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഐസൻ, നന്ദൻ, തീർച്ചയായും ബുള്ളറുടെ മോചനം അതിലിടപെടാമെന്ന ഒരു വാഗ്ദാനം നേരിട്ട് നൽകിയെന്ന് തന്നെയാണ് അന്ന് ഗുർപന്ത് സിംഗ് പന്നു വ്യക്തമാക്കുകയും ചെയ്തത്. ആ വീഡിയോയിലെല്ലാം തന്നെ അത് വ്യക്തമായിരുന്നു. അത്തരത്തിലൊരു ഡിജിറ്റൽ വിവരം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ മോചനം സാധ്യമാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? AAP അതിൻ്റെ നേട്ടം എന്താണ്? ആം ആദ്മി പാർട്ടിക്ക് എന്ത് നേട്ടമാണ് ഈ മോചനം സാധ്യമാക്കുന്നത് കൊണ്ടുണ്ടാവുക? സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് സിഖ് സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ആം ആദ്മി പാർട്ടി. അതിനായി പല ഗിമിക്കുകളും കെജ്രിവാൾ പ്രയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ബുള്ളറുടെ മോചനം വഴി സാധ്യമാകാൻ അല്ലെങ്കിൽ ബുള്ളറുടെ മോചനം വഴി ആ AAP ലഭ്യമാകാൻ സാധ്യതയുള്ള ആ നേട്ടം? ഐസൻ, ദേവേന്ദ്രപാൽ പുള്ളർ എന്ന വ്യക്തിയാണ് ഈ 93 നടന്ന സ്ഫോടനത്തിൽ അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തി. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അയാൾക്ക് തൂക്കുകയർ വിധിച്ചതും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു നൽകിയതും. ഇതിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് AAP പുലർത്തുന്ന അല്ലെങ്കിൽ AAP നിലപാടുകൾ, അത് കോൺഗ്രസ് പോലും അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നിൽക്കുന്നത്. സ്വാഭാവികമായി
പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് നടന്നൊരു സ്ഫോടനം, 9 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത രാജ്യത്തെ നടുക്കിയ വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം നടത്താമെന്നും അല്ലെങ്കിൽ അതിലെ മുഖ്യ പ്രതിയെ രക്ഷിച്ച് വീണ്ടും അവർക്ക് ആ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയ്ക്ക് നൽകാമെന്നും വാഗ്ദാനം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായും ഈ ഇത്തരമൊരു സംഘടനയോട് ആഭിമുഖ്യം പുലർത്തുമ്പോൾ രണ്ട് തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് സാമ്പത്തികമായ നേട്ടം, മറ്റൊന്ന് വോട്ട് ബാങ്കിൽ വലിയൊരു ഒരു നിർണായക പങ്ക് വഹിക്കുവാൻ ഈ ഒരു സിഖ് ജനതയ്ക്ക് കഴിയും. സ്വാഭാവികമായും നമുക്കറിയാം പഞ്ചാബിലടക്കം സിഖ് ജനതയുടെ വലിയ ഒരു അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി അവിടെ ഇപ്പോൾ ഭരണം കൈയാളുന്നതെന്ന് വ്യക്തമാണ്. ഈ പണം, ഈ സിഖ് ഫോർ ജസ്റ്റിസ് നൽകിയ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പടക്കം അല്ലെങ്കിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പടക്കം ഇവിടങ്ങളിലൊക്കെ തന്നെ എ പി വിനിയോഗിച്ചെന്നും അതേപോലെ തന്നെ ഇവിടുത്തെ നേതാക്കൾക്കൊക്കെ ഇത് കൃത്യമായി തന്നെ അതിൻ്റെ പങ്ക് വിഹിതങ്ങൾ കൈപ്പറ്റിയെന്നുമുള്ള ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയോടും അതേപോലെ തന്നെ ദേവേന്ദ്രപാൽ പുള്ളറോടും ഇങ്ങനെയൊരു ആഭിമുഖ്യം കാട്ടുന്നത് അല്ലെങ്കിൽ അനുകമ്പ കാട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ആരോപണങ്ങൾ ബി ജെ പി അതിനിടെ ഉയർത്തിക്കൊണ്ട് അത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ എ പിയുടെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ബി ജെ പിയുടെ രാഷ്ട്രീയ വൈരത്തിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്നാണ് സ്വാഭാവികമായും എ പി അവിടെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് രാജ്യത്ത് നാളെ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുമ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഇത്തരമൊരു പ്രതിരോധം തീർക്കുകയല്ലാതെ ആം ആദ്മി പാർട്ടിക്ക് മറ്റ് പോംവഴികളില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിൻ്റെ മൗനം തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്താണ് ബോംബ് സ്ഫോടനം നടത്തിയത്. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അതിൽ ഏറ്റവും മുഖ്യ പങ്കാളിയായ അല്ലെങ്കിൽ മുഖ്യ പ്രതിയായ ദേവേന്ദ്രപാൽ പുള്ളർ, ഈ പുള്ളറിനെ വെളിയിൽ ഇറക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് മോചനം സാധ്യമാക്കുവാൻ വേണ്ടി അതിൽ ഇടപെടാമെന്ന് കാണിച്ചുകൊണ്ട് പിന്നീട് അതിൽ പുനരന്വേഷണം നടത്താമെന്നൊക്കെ കാണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കത്ത് പോലും തയ്യാറാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും ഉയർന്നു വന്നപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും തേടിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി.